പ്രൈസ് ദ ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഓഗസ്റ്റ് മാസം 12-ാം തീയതിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ും 18-ും വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ മാത്രം. പക്ഷേ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അസാധ്യമായതിനെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. എങ്ങനെ ഏലിയാവ് പ്രാർത്ഥിച്ചു? ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ത്? ദൈവം പറയുന്നത് അനുസരിക്കുവാൻ ഏലിയാവ് തയ്യാറായപ്പോൾ, ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുവാൻ ഏലിയാവ് തയ്യാറായപ്പോൾ, ഏലിയാവ് പ്രാർത്ഥിച്ചത് ദൈവം ഏലിയാവിന് വേണ്ടി ചെയ്തു കൊടുത്തു. ഈ തിങ്കളാഴ്ച ദൈവം പറയുന്നതനുസരിച്ച് ദൈവമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുവാനിടയായിത്തീരും. പലപ്പോഴും കാലങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പലപ്പോഴും വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പലതിനും മറുപടിയില്ല. പക്ഷെ ദൈവമായ ഒരു ഡിവൈൻ കണക്ഷൻ, ദൈവമായി ഇന്നൊരു കണക്ഷൻ, എവിടെയോ തകർന്നു പോയ ആ കണക്ഷൻസ് ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കുവാൻ, ആ ദൈവമായ ഒരു ഉടമ്പടി വീണ്ടും ചെയ്യുവാൻ കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കർത്താവ് അങ്ങയോടൊപ്പം ജീവിക്കുവാൻ, അങ്ങ് പറയുന്ന പോലെ ജീവിക്കുവാൻ, അങ്ങ് പറയുന്ന പോലെ എല്ലാം ചെയ്യുവാൻ ഞാൻ റെഡിയാണെന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തിയിൽ നിന്ന് പാൽക്കാലം ചെയ്യുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഇന്ന് പാൽക്കാലം നിങ്ങൾ പറയുന്ന ഓക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സാധിപ്പിച്ചു തരുവാനിടയായിത്തീരും. അവിടെ മഴ പെയ്തില്ല വർഷങ്ങൾ, പക്ഷെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മഴ പെയ്തു. അവിടെ മഴ നിൽക്കുവാൻ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു. ദൈവമായ ഒരു ഉടമ്പടി, ദൈവത്തോടൊപ്പം നടക്കുവാൻ നിങ്ങൾ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുന്നു. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ജയിക്കുവാനുള്ള ജീവിതമാണ്. അത് എവിടാണ് പ്രമാണങ്ങളുള്ളത്? വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്യുവാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും അതേപോലെ അനുസരിക്കുവാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ജയം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യുവാൻ കർത്താവ് അങ്ങ് ഇന്ന് പകൽക്കാലം പറയുന്നത്, അങ്ങ് പറയുന്ന എല്ലാം അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാ. ഇന്നെനിക്ക് വിജയം വേണം, ഇന്നെനിക്ക് അത്ഭുതം വേണം, ഇന്നെൻ്റെ ജീവിതത്തിൽ മിറക്കിൾസ് വേണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കാം? ഇസ്രായേൽ മക്കൾ ദൈവമായി ഒരു ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കാനിടയെ തീർന്നു. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ദിനചര്യയായി തീരുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടത് മുഴുവൻ എൻ്റെ ദൈവം നൽകി തരുവാൻ, നൽകി കൊടുക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, അഭിഷിക്തനായ ഒരു കർത്തദാസൻ ദലസഭായോഗത്തിന് പറഞ്ഞ വാചകങ്ങളെ ഒത്തിരി ചിന്തിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിൽ ദിനവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് മുഴുവൻ ദൈവം നൽകി തന്നെ കൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ആ ദൈവമായി ഉടമ്പടി ചെയ്യുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു അപ്പാ. ഒരു കർത്താവെ, പുതിയ ഉടമ്പടിക്കായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണം, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു വലിയ മെറുക്കൽ സംഭവിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ മറുപടി ഞങ്ങൾക്ക് നൽകി തരണേ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്നത്തെ ദിവസം വലിയ ജയത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തോടൊപ്പം നടക്കുക. ദൈവമായ ഒരു ജീവിതത്തിൽ ദൈവത്തോടൊപ്പം നടന്ന് ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തീർക്കും. ഗോഡ് ബ്ലെസ് യു.